നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുടിവെള്ള വിതരണം തടസ്സപ്പെടും. അറ്റകുറ്റ പണിതീർന്ന 4 മേഖലകളിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. ഹാദിയ അൽ റഖ, ഫഹദ് അൽ ഹമദ്, അൽ സബഹിയ എന്നിവിടങ്ങളിലാണ് മുടക്കം. രാത്രി 8 മണി മുതൽ വിതരണം തടസ്സപ്പെടുമെന്നാണ് വൈദ്യുത ജല മന്ത്രാലയം അറിയിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 3 പൗരന്മാരെ കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തടങ്കലിലായവരിൽ കുട്ടിയുടെ പിതാവും ഉൾപ്പെട്ടതായി പോലീസ് അറിയിച്ചു. തന്റെ രക്ഷാകർത്തത്തിൽ കഴിയുന്ന മകളെ ബലാത്സംഗം ചെയ്യുന്നതിൽപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പിതാവിനെ കൂടാതെ മറ്റു ബന്ധുവും പെൺകുട്ടിയെ കബളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. ഈ 2 വ്യക്തികളും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ നേരിട്ട് പങ്കുള്ളതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കുട്ടിക്ക് എതിരായുള്ള അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിനാണ് 3-ാമതൊരാൾ പിടിയിലായത്. ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്ന് 3 പ്രതികളെയും മുൻകൂർ തടവിൽ വയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. പത്തനംതിട്ട റാന്നി സ്വദേശിനി ബ്ലെസി സാലു കുവൈറ്റിൽ മരണപ്പെട്ടു. 38 വയസ്സായിരുന്നു. കുവൈറ്റ് കാൻസർ സെൻട്രൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. അദാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭർത്താവ് പാസ്റ്റർ സാലു യോഹന്നാൻ, വിദ്യാർത്ഥികളായ ജോഷ്വ, ജോഹന്ന, ജമീമ എന്നിവരാണ് മക്കൾ. തായ്ലൻഡിലെ പട്ടായയിൽ ഹോട്ടലിന്റെ ബാൽക്കണിയിൽ അശ്ലീല പ്രദർശനം നടത്തിയ കുവൈറ്റ് യുവാവിനെതിരെ തായ്ലൻഡ് സ്കൂൾ വിദ്യാർത്ഥി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കാണാവുന്ന തരത്തിൽ ഹോട്ടലിന്റെ ബാൽക്കണിയിൽ ഒരാൾ അനുചിതമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വിദ്യാർത്ഥിനിയെ റെക്കോർഡ് ചെയ്തു. ഇത് അതിവേഗ നടപടിയിലേക്ക് നയിച്ചതായി പട്ടായ പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. യുവാവായ കുവൈറ്റി പൗരൻ ഹോട്ടൽ ഉണമയോടും പ്രാദേശിക സമൂഹത്തോടും, പ്രത്യേകിച്ച് സംഭവത്തിന് ദൃശ്യസാക്ഷികളായ വിദ്യാർത്ഥികളോടും ഇയാൾ ക്ഷമാപണം നടത്തി. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ ക്ലീനിംഗ് ആൻഡ് റോഡ് ഓക്യുപ്പേഷൻ ഫാം പൊതുപ്രവർത്തിയും റോഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട 15 നിയമലംഘനങ്ങൾ പുറപ്പെടുവിക്കുകയും ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉപേക്ഷിക്കപ്പെട്ട 32 കാറുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഉപേക്ഷിക്കപ്പെട്ട കാറുകൾ മറ്റു സ്ഥലത്തേക്ക് മാറ്റി. അവഗണിക്കപ്പെട്ട 25 കാറുകളിൽ സ്റ്റിക്കറുകളും പതിപ്പിച്ചു. ഷുവൈക്ക ഇൻഡസ്ട്രിയൽ ഏരിയയിലെ നിയമപരമായ നോട്ടീസ് കാലയളവ് അവസാനിക്കുന്ന അനുസരിച്ച് ഇവ നീക്കം ചെയ്യുകയും ചെയ്യും. ഉയരുന്ന താപനിലയും വർദ്ധിച്ച ഉപഭോഗം കാരണം കുവൈറ്റിലെ വൈദ്യുത ശൃംഖലയ്ക്ക് ലോഡ് താങ്ങാനാവാത്ത സ്ഥിതിയിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി ഉപയോഗം ചൊവ്വാഴ്ച അതിന്റെ പാരമ്യത്തിൽ എത്തിയതായി അധികൃതർ അറിയിച്ചു. വൈദ്യുതി ആവശ്യകത സൂചിക റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു. ഇത് അപകടകരമായ നിലയിലേക്ക് അടുക്കുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ 2 മണിയോടെ വൈദ്യുത ഉപയോഗം 17,640 മെഗാവാട്ടിലെത്തി. രാജ്യത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതോടുകൂടിയാണ് വൈദ്യുതി ഉപയോഗത്തിൽ അഭൂതപൂർവമായ വർധനവുണ്ടായത്. അടിയന്തര ഘട്ടങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾക്ക് തത്വര പരിഹാരം കാണുന്നതിനുമായി വൈദ്യുത ജല പുനരുൽപ്പാദന ഊർജ മന്ത്രാലയം അതിന്റെ എമർജൻസി ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. വിമാനം പുറപ്പെടാൻ വൈകിയതിനെ തുടർന്നുണ്ടായ ധാർമ്മികവും മാനസികവുമായ നഷ്ടങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാരന് 1,500 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനി ബാധ്യസ്ഥമാണെന്ന വിധി കുവൈറ്റ് അപ്പീൽ കോടതി ശരിവച്ചു. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയ ജീവനക്കാർക്ക് സ്മാർട്ട് ഫോണുകൾ വഴി ഹാജർ രേഖപ്പെടുത്തുന്നതിന് സ്മാർട്ട് ഫിംഗർ സംവിധാനം നടപ്പിലാക്കുന്നു. പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കകം പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വരുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത്. തുടർന്ന് ഈ സംവിധാനം സ്ഥിരപ്പെടുത്തും. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ Time365 എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മൈ ഐഡന്റിറ്റി ആപ്പ് വഴി യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പുതിയ സംവിധാനം സജ്ജമാക്കേണ്ടതാണെന്നും മന്ത്രാലയം അറിയിച്ചു. GCC രാജ്യങ്ങൾക്കിടയിലെ ഏകീകൃത ടൂറിസം വിസയായ GCC ഗ്രാൻഡ് ടൂർ വിസയുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയതായ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിലെ ടൂറിസം വ്യവസായ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കരുതപ്പെടുന്ന ഏകീകൃത ടൂറിസം വിസ 2024 ഡിസംബർ അവസാനത്തോടെ വിസ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഷെങ്കൻ മാതൃകയിലുള്ള വിസയാണ് GCC ഗ്രാൻഡ് ടൂർസ്. ഓരോ പുതിയ അധ്യയന വർഷത്തിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി 10 തന്ത്രപരമായ നടപടികൾ നടപ്പിലാക്കാൻ കുവൈറ്റ് ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെ സർക്കാർ ഏജൻസികളിൽ അടുത്തിടെ നടന്ന ഏകോപന യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ.
സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 60 വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ള പ്രവാസികളുടെ കരാർ പുതുക്കുന്നതിന് അവസാനിപ്പിക്കാൻ കുവൈറ്റിലെ മന്ത്രിമാരുടെ കൗൺസിലിൽ തീരുമാനം. ഇത് സിവിൽ സർവീസ് കൗൺസിലിന് യോഗം നിർദ്ദേശം നൽകി. രാജ്യത്തെ തൊഴിലാളികളെ പുനഃസംഘടിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണെന്ന് ഈ നീക്കമെന്ന് മന്ത്രിമാരുടെ കൗൺസിൽ അറിയിച്ചു. നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന തീരുമാനമാണിത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കുന്ന ശക്തമായ സ്വദേശിവൽക്കരണ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ജനങ്ങളുടെ ആരോഗ്യ പരിപാലന ചെലവ് വർദ്ധിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. 2018 398 ദിനാറിൽ നിന്ന് 2022 499 ദിനാറായി ഒരു വ്യക്തിയുടെ ആരോഗ്യ പരിപാലന ചെലവ് വർദ്ധിച്ചു. സർക്കാർ ആരോഗ്യ മേഖലയിൽ സ്വദേശി ഡോക്ടറുടെ അനുപാതം 40.8% റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വദേശി ദന്ത ഡോക്ടറുടെ ശതമാനം 2022 75.1% വർദ്ധിച്ചു. എന്നാലും സർക്കാർ ആരോഗ്യ മേഖലയിൽ കുവൈറ്റി നഴ്സുമാരുടെ ശതമാനം 4.9% മാത്രമാണ്. സർക്കാർ ആശുപത്രികളിലെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ സന്ദർശനത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 24 കെ.ഡി. 924 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കെ.ഡി. 855 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.83 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.